ഗൾഫ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട തൊഴിൽ പ്രതിസന്ധി ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് അംബാസഡർമാർ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചത്. അനധികൃത ഏജന്റുമാർ വഴി നിരവധി പേർ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി എത്തുന്നത് ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ അറിയിച്ചു. ഇത്തരം അനധികൃത ഏജന്റുമാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച യോഗത്തിൽ പങ്കെടുത്ത ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നിയമവിരുദ്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഏജന്റുമാർ കൊണ്ടുപോകുന്നു. അതിന് ഫലമായിട്ട് ഇവിടെ പറയുന്ന ജോലിയല്ല അവിടെ കിട്ടുന്നത്, കൂലിയല്ല അവിടെ കിട്ടുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. അപ്പം അത് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായിട്ട് അവിടെ മാറുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ ഈ നിയമവിരുദ്ധ ഏജന്റുകൾക്കെതിരായിട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമാനുസൃത മാർഗങ്ങളിലൂടെ എങ്ങനെ വിദേശ ജോലി നേടാമെന്നതിനെ കുറിച്ച് തൊഴിലന്വേഷകർക്ക് സർക്കാർ ചെലവിൽ പ്രത്യേക പരിശീലനം നൽകും. നോർക്ക റൂട്ട്സ് വഴി വിദേശ ജോലി നേടാനുള്ള പ്രോത്സാഹനം നൽകാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുചേർത്ത യോഗത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ അംബാസഡർമാർ, സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.